തിരുവനന്തപുരം വെങ്കാനൂർ ഗവൺമെന്റ് സ്കൂളിലെ അരിയിൽ പുഴുവിനെ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. ഫെലിക്സ് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ അംഗനവാടികളിലെയും സ്കൂളുകളിലെയും ഭക്ഷ്യവിഷബാധ, അത് സ്കൂളിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചാണോ എന്ന സംശയമൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിക്കുന്നതിനിടയിലാണല്ലോ ഈ സ്കൂളിൽ നിന്നും പുഴുവിനെ കണ്ടെത്തുന്നത്. തീർച്ചയായും രതീഷ്, ഇന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, വെങ്ങാനൂർ, കോവളം ഭാഗങ്ങളിലെ സ്കൂളുകളിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത്. ഇതിൽ വെങ്ങാനൂർ ഗവൺമെന്റ് സ്കൂളിലെ അരിയിലാണ് ഇപ്പോൾ പുഴുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടികൾക്കായി നൽകാനിരുന്ന അരി ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഈ ചാക്ക് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിനുള്ളിൽ പുഴുവിനെ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അധികൃതർ സ്കൂളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂളുകളിലെ സൂക്ഷിച്ചിരിക്കുന്ന അരി അത് സുരക്ഷിതമല്ല. അതിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ പുഴുക്കളെ കാണുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് സ്കൂളുകളിലെ അരിയാണ് കാരണമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നതാണ്. പക്ഷെ അപ്പോഴും പക്ഷേ സ്കൂളുകളിലൊക്കെ നടന്ന പരിശോധനയിൽ വീണ്ടും പുഴുക്കളെ കണ്ടെത്തുകയാണ്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.